ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്പെഷ്യൽ മത്തി ഫ്രൈ ആണ്. നമ്മൾ മസാല തേച്ച് അപ്പോൾ തന്നെ നൊടിയിടയിൽ തന്നെ നമ്മൾ മത്തി ഫ്രൈ ചെയ്യുകയാണ്. സാധാരണ നമ്മൾ മസാല തേച്ച് റസ്റ്റ് ചെയ്ത് എടുത്താണ് സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ ഇവിടെ കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. എന്നാൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അത് ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമ്മളെടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഇനി നമ്മളെടുക്കുന്നത് ഉള്ളിയാണ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ടു, ഉള്ളി ഇട്ടു. ഇനി വേണ്ടുന്നത് രണ്ട് പച്ചമുളക്. നമുക്ക് വേണ്ടുന്നത് കുരുമുളക്. നമ്മളിട്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഒന്ന് അരച്ചെടുക്കാം. മത്തി ഫ്രൈക്ക് വേണ്ടുന്നത് ഒരൽപ്പം മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റ് അതും ഇട്ട് കൊടുക്കാം. ഇനി എടുത്തിടുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ ചേർക്കുന്നത് ഒരൽപ്പം വെളിച്ചെണ്ണയാണ്, അല്പം നാരങ്ങ നീരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ ഞാൻ പുളിയാണ് ചേർക്കാറുള്ളത്, ഇതിപ്പം ഞാനിവിടെ നാരങ്ങ നീര് ചേർക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് മീൻ ഇടുന്ന സമയത്ത് ഇതിൽ ഉപ്പ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. മിക്സാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഓരോന്നിനും നമുക്കിങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഇത് നമുക്ക് മസാല വരട്ടി അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ആ മെത്തേഡാണ് കാണിക്കുന്നത്. അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പം നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ തന്നെ നമുക്കിത് കുക്കറിൽ ഒന്ന് ഒരു വിസിൽ വിട്ട് നമുക്കെടുക്കാം. നമുക്കിത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ തന്നെ നമ്മൾ മസാല പുരട്ടുക, അപ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുക. എന്നാൽ നമ്മൾ റെസ്റ്റ് ചെയ്തെടുക്കുന്ന മീനിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമ്മുടെ ഈ മീൻ ഫ്രൈക്കും കിട്ടുന്നതാണ്. നമ്മൾ കുക്കറിൽ ഡയറക്റ്റ് അല്ല വെക്കുന്നത്, ഒരു പാത്രത്തിനകത്ത് വെച്ചാണ് നമ്മൾ മീൻ വെക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം. മറക്കരുത് ആരും, കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ പാത്രം ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ പാത്രം ഇറക്കി വെക്കാം. എല്ലാവരും വെള്ളം ഒഴിച്ചിട്ട് വേണം കുക്കർ വെക്കാൻ. ഇനി നമുക്കിതൊന്ന് അടുപ്പിടും. നമുക്ക് ഒരു വിസിൽ വിട്ട് എടുക്കാവുന്നതാണ്. രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിനകത്തിലെ എയറെല്ലാം പോയി,
നമ്മൾ മീൻ വെളിയിൽ എടുക്കുകയാണ്. നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് മീൻ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല, നെയ്യുള്ള മത്തിയാണ്, അതുകൊണ്ട് തന്നെ എണ്ണ അധികം ഒഴിക്കേണ്ട. ഇത് ചുറ്റും ഒന്ന് കറക്കി എടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി മീൻ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മീൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇരിക്കേണ്ടത്. കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെച്ച് നമുക്ക് എടുക്കുമ്പോൾ മീനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് മീൻ കിട്ടുന്നതാണ്. മീൻ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് തിരിച്ചിടാം. മത്തി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.